നമസ്കാരം പ്രധാനപ്പെട്ട പത്ത് വാർത്തകൾ ഉൾപ്പെടുത്തിയ ക്യാപ്സൂൾ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവരും അറിഞ്ഞ വാർത്ത തന്നെയാണ് ലോക്സഭയിൽ വനിതാ സംവരണ ബിൽ പാസ്സായ വാർത്തയാണ് ലോക്സഭയിലും നിയമസഭയിലും മുപ്പത്തിയഞ്ച് ശതമാനം വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായി നാനൂറ്റി അമ്പത്തിനാല് എം പിമാർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഒവൈസിയുടെ പാർട്ടിയുടെ രണ്ട് എം പിമാർ എതിർത്തു ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ഭേദഗതിയായാണ് ഈ ബില്ല് നിയമമാകുന്നത് അറുപത് അംഗങ്ങൾ പങ്കെടുത്ത വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ബില്ല് വോട്ടിനിട്ടത് നാളെ രാജ്യസഭ സഭയിൽ ബില്ല് അവതരിപ്പിക്കും കേരളത്തിൽ പ്രധാനപ്പെട്ട വാർത്തയായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ് കെ രാധാകൃഷ്ണനെതിരെ ഉണ്ടായ ജാത്യധിക്ഷേപത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണം ക്ഷേത്രത്തിലെ പൂജാരിയിൽ നിന്ന് ഐത്താധിക്ഷേപം ഏൽക്കേണ്ടി വന്നു എന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പ്രതികരണം വന്ന ദിവസമാണിന്ന് പൂജയ്ക്ക് പോകുന്ന പൂജാരി ആരെയും സ്പർശിക്കാൻ പാടില്ല എന്നത് ആചാരമാണ് എന്ന വിശദീകരണവുമായി തന്ത്രി സമാജവും ബി നേതാക്കളും രംഗത്തെത്തി എന്നാൽ പൂജയ്ക്കിടെ ആരെയും തൊടില്ല എങ്കിൽ പൂജാരി എന്തിന് പുറത്തിറങ്ങി എന്ന സംശയം സ്വാഭാവിക മായി എല്ലാവർക്കും ഉണ്ടാകും മന്ത്രി ഇന്ന് അത് ചോദിക്കുകയും ചെയ്തു പരിപാടി നടന്നത് ക്ഷേത്രത്തിന് അകത്ത് വെച്ചല്ല പുറത്തു വെച്ചാണ് പൂജാരി ജനങ്ങൾക്കിടയിൽ വെച്ചാണ് വിളക്ക് കത്തിച്ചത് അപ്പോഴും അതിനുശേഷവും ജനങ്ങളെ തൊട്ടുകൊണ്ടല്ലേ അകത്തേക്ക് പോയത് അത് ശരിയാണോ അങ്ങനെയെങ്കിൽ അമ്പലം മുഴുവൻ ശുദ്ധികലാശം നടത്തണ്ടേ എന്ന് മന്ത്രി ചോദിക്കുന്നു ഐത്തം വേണം അനാചാരം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ അത് സമ്മതിക്കില്ല എന്ന് പറയാനുള്ള അവകാശം നമ്മൾക്കും ഉണ്ടാകണം മന്ത്രി വിശദീകരിച്ചു മന്ത്രിയുടെ വിശദീകരണത്തോടെ സംഭവത്തിൽ രാഷ്ട്രീയ നിറം കലർത്താനുള്ള ചിലരുടെ നീക്കങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായതായി നമുക്ക് വിലയിരുത്താൻ കഴിയും മാത്യു കോൾനാടിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഉത്തരവിറക്കി വ്യാപകമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് രജിസ്ട്രേഷനിൽ ക്രമക്കേട് ഉണ്ട് എന്നുള്ള ആരോപണം തിരിച്ചുയരുകയും അതിന്മേലുള്ള റവന്യൂ വകുപ്പിൻ്റെ അന്വേഷണം നടന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ അന്വേഷണ തീരുമാനം എം എൽ എ ആയതിനാൽ സർക്കാർ അനുമതി ലഭിക്കണമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് പ്രാഥമിക അന്വേഷണം നടത്തുന്നതിൽ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയാണ് വിജിലൻസ് ഡയറക്ടർക്ക് അനുമതി നൽകിയത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻ ജോലയിൽ ആഡംബര റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴാം വകുപ്പ് അനുസരിച്ചാണ് അന്വേഷണം അന്വേഷണത്തെക്കുറിച്ച് വിശദമായി ഉടൻ പ്രതികരിക്കുമെന്ന് കോഴിനാടൻ പറഞ്ഞു നവകേരള നിർമ്മിതിയുടെ ഭാഗമായി സർക്കാർ പരിപാടികളെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനം നടത്തും അസംബ്ലി മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളുമായി സംവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കേരള പര്യടനത്തെ ജനസമ്പർക്കം എന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് അങ്ങനെയാകാമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മന്ത്രിമാരുടെ കേരള പര്യടനത്തെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി താരതമ്യപ്പെടുത്തിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ഇ പി പുതുപ്പള്ളിയിലെ ജനവിധിയാണ് പരിപാടിക്ക് പിന്നിൽ എന്ന പ്രചാരണത്തിൽ കാര്യമില്ല പുതുപ്പള്ളിയിൽ ഒരു സഹതാപ തരംഗം അടിച്ചു അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല അതേസമയം ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ രീതികളെ അന്ന് എതിർത്തത് ശരിയായിരുന്നു എന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത് എന്നും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചതാണ് നേരത്തെ എന്നും ഇ പി പറഞ്ഞു എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് ഉണർന്നാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സി പി എം കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്ന് തീരുമാനിച്ചത് കോടിയേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ നീക്കത്തിന് ഫലമുണ്ടാവുകയും ചെയ്തു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തുടർച്ചയായി സർക്കാർ നടത്തുന്ന ഈ നീക്കവും ഗുണകരമായി മാറും എന്ന് തന്നെയാണ് സി പി എമ്മും എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നത് പുതുപ്പള്ളി വിജയത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നതിന് ചൊല്ലി കെ സുധാകരനുമായി ഉണ്ടായ തർക്കത്തിൽ വിചിത്ര ന്യായവുമായി ബി ടി സതീശൻ രംഗത്തെത്തി പുതുപ്പള്ളി വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തരാനുള്ള സുധാകരൻ്റെ നീക്കം തടയുകയായിരുന്നു താനെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം പുതുപ്പള്ളി വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് നൽകുമെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അത് വാർത്താ വാർത്താസമ്മേളനത്തിൽ പറയുമെന്ന് സുധാകരൻ വാശി പിടിച്ചു അത് തടയാനാണ് ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചത് എന്നാൽ സുധാകരന് സമ്മതിച്ചില്ല സുധാകരൻ നിർദ്ദേശിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നതിനാലാണ് എന്നും പിന്നീട് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു എന്തായാലും രാഷ്ട്രീയ പാർട്ടികളിൽ സാധാരണ വിജയങ്ങളുടെ ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ അടിപിടി കൂടുക ക്രെഡിറ്റ് എനിക്ക് തരരുത് എന്ന് പറഞ്ഞ് തർക്കത്തിലാകുന്ന വിചിത്രമായ ഈ കാഴ്ച ആരെയും അമ്പരിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് നിപ്പ ഭീതി അകലുന്നതിൻ്റെ ലക്ഷണങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരികയാണ് നിപ്പയെ ആസൂത്രിതമായി നേരിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഒടുവിൽ വരുന്ന ഫലം സൂചിപ്പിക്കുന്നത് പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ചികിത്സയിലുള്ള ഒമ്പത് വയസ്സുകാരൻ്റെ നില മെച്ചപ്പെട്ടു എന്ന ആശ്വാസ വാർത്തയും വരുന്നുണ്ട് ഓക്സിജൻ സപ്പോർട്ടില്ലാതെ തന്നെ ശ്വാസമെടുക്കാൻ കുട്ടിക്ക് കഴിയുന്നുണ്ട് ചികിത്സയിലുള്ള പേർ സാധാരണ നിലയിലേക്ക് എത്തിയതായും മന്ത്രി അറിയിച്ചു വീണ്ടും ഒരു ഇ ഡി പോലീസ് സംഘർഷമുണ്ടാകുമോ എന്ന് തോന്നിപ്പിക്കും വിധം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ മറ്റൊരു വഴിത്തിരിവ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെ ഇ ഡി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന് സി നേതാവ് പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷന്റെ പരാതിയിൽ പോലീസ് ഇ ഡി ഓഫീസിൽ പരിശോധന നടത്തുകയും ചെയ്തു ഇനി ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സനാതനധർമ്മ വിവാദത്തിൽ നിലപാട് പ്രഖ്യാപിച്ച നടൻ പ്രകാശ് രാജിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ടി വി വിക്രമ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രകാശ് രാജിനെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിലാണ് കേസ് തൻ്റെ ജീവനും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും ഭീഷണിയുയർത്തും വിധത്തിൽ പ്രകോപനപരമായ ഭീഷണികൾ ടി വി വിക്രമ എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തതായി പ്രകാശ് രാജ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു തമിഴ്നാട് മന്ത്രിയും ഡി നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മവാദത്തിനെതിരെ നടത്തിയ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രകാശ് രാജിൻ്റെ പ്രതികരണം സനാതന ധർമ്മത്തിനും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി അക്രമണോത്സുകമായി വാദിക്കുന്നവർ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികളല്ല എന്നും അവസരവാദികളാണ് എന്നും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മുതലെടുപ്പ് നടത്തുന്നവരാണ് എന്നുമായിരുന്നു പ്രകാശ് രാജിൻ്റെ പ്രതികരണം കേരള സംസ്ഥാന ലോട്ടറിയുടെ ഓണം പമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ച് കോടി നേടിയ ടി ഇ റ്റു ത്രീ സീറോ ഡബിൾ സിക്സ് ടു ടിക്കറ്റ് വാങ്ങിയത് കോയമ്പത്തൂർ അന്നൂർ സ്വദേശി നടരാജൻ സമ്മാനം നേടിയ ടിക്കറ്റുകൾ ഉൾപ്പെടെ പത്ത് ടിക്കറ്റുകൾ അദ്ദേഹം വാങ്ങിയിരുന്നു മദ്യപിച്ച് ഓണം പമ്പർ ടിക്കറ്റിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾ വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട് തേവലക്കര സ്വദേശി ദേവദാസാണ് മരിച്ചത് ദേവദാസിന്റെ സുഹൃത്ത് അജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദേവദാസ് ഓണം പമ്പറെടുത്ത് അജിത്തിനെ ഏൽപ്പിച്ചിരുന്നു നറുക്കെടുപ്പിന് മുമ്പ് ടിക്കറ്റ് തിരിച്ചു ചോദിച്ചതോടെ തർക്കമായി ായി അതിനിടെ അജിത്ത് ദേവദാസിന്റെ കയ്യിൽ വെട്ടുകയായിരുന്നു പിന്നീട് രക്തം വാർന്ന് ദേവദാസ് മരിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു മദ്യലഹരിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു